നമസ്കാരം കഴിഞ്ഞ ദിവസം മുഴുവൻ കേരളത്തിലെ ചർച്ചാ വിഷയം നിന്ദ ആയിരുന്നല്ലോ പ്രവാചകനിന്ദ ബി ജെ പി വക്താക്കൾ പ്രവാചക നിന്ദ നടത്തി പ്രവാചകനെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു എന്താണ് സംസാരിച്ചത് എന്നൊക്കെ കേട്ടാൽ ഓ ഇത്രയേ ഉള്ളോ എന്ന് നമ്മളൊക്കെ പറയും അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ പ്രവാചക നിന്ദ നടത്തിയിരിക്കുന്നു എന്ന് കാൺപൂരിലെ പോപ്പുലർ ഫ്രണ്ടുകാർക്കൊരു ബോധോധയമുണ്ടായി അവർ വെട്ടുകത്തിയുമായി തെരുവിലേക്ക് തെരുവിലേക്കിറങ്ങി പക്ഷെ തെരുവിലവരെ നേരിടാൻ ആളുകളുണ്ടായിരുന്നു അവിടെ ക്രമസമാധാനത്തിന് പോലീസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കാൺപൂരിൽ പോപ്പുലർ ഫ്രണ്ടുകാരെ അളിച്ചുതുക്കി പക്ഷെ വിഷയം അവിടെ അവസാനിക്കുന്നില്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ് അതുകൊണ്ട് മുസ്ലിം ലോകരാ പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രങ്ങൾ ലോകരാഷ്ട്രങ്ങളെല്ലാം ആയാൽ നന്ന് അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങളെങ്കിലും ഇന്ത്യയെ പരസ്യമായി ശാസിക്കണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്നൊക്കെയുള്ള വാദഗതികളുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി മുന്നോട്ട് വന്നു അതിന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തക്കതായ മറുപടിയും നൽകിയിട്ടുണ്ട് അതിപ്പോൾ അമേരിക്കയാണെങ്കിലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തെ ചൊറിഞ്ഞാൽ തിരിച്ചും നല്ല മാന്തൽ കിട്ടും എന്നത് ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ പാകിസ്ഥാൻ ഉള്ളത് ഇന്നലെ തന്നെ കൊടുത്തു കഴിഞ്ഞു അതോടൊപ്പം ഈ ഗൾഫ് രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇതാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ പോകുന്നു ഇന്ത്യയുടെ കയറ്റുമതിയാകെ അവതാളത്തിലാകാൻ പോകുന്നു ഇന്ത്യ സാമ്പത്തികമായി ഇതാ തകരാൻ പോകുന്നു എന്ന തരത്തിൽ കേരളത്തിലെ ചില മാധ്യമങ്ങളും ചില സംഘടനകളും വലിയ പ്രചാരത്തിലാണ് കയറ്റുമതിയെ സത്യത്തിൽ അങ്ങനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാം നമ്മുടെ ഈ മിഡിൽ ഈസ്റ്റിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുന്ന പ്രധാന ഉൽപ്പന്നങ്ങൾ സോപ്പ് ചീപ്പ് കണ്ണാടി അതൊന്നുമല്ല നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് പ്രധാനമായും കയറ്റി അയക്കുന്നത് ബസുമതി റൈസ് അതുപോലെ തന്നെ സംസ്കരിച്ച പഴങ്ങൾ ആട്ടിറച്ചി മാട്ടിറച്ചി തേയില പഞ്ചസാര ഇങ്ങനെയുള്ള അത്യാവശ്യ ഉൽപ്പന്നങ്ങളാണ് എന്തായാലും അറബിക്ക് ഇതൊന്നും കൂടാതെ ഒരു ദിവസം തള്ളി നീക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കളാണ് പ്രധാനമായും യു എ ഇ ഉപയോഗിക്കുന്നത് എന്നു മാത്രമല്ല യു എ ഇ ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും അത് മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി കൂടി ചെയ്യുന്നുണ്ട് കാരണം പെട്രോളിയത്തിൽ നിന്നുള്ള വരുമാനം എത്ര കാലം ഉണ്ടാകും എന്നവർക്ക് അറിയില്ല അതൊരു പക്ഷേ ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞാൽ ആ വരുമാനം നിലച്ചു പോയേക്കാം എന്ന് അറബിക്കറിയാം അതുകൊണ്ട് തന്നെ അറബി ഒരു കാര്യം ചെയ്തിട്ടുണ്ട് പെട്രോളിൽ നിന്നുള്ള വരുമാനം മാത്രമല്ല ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര വ്യാപാരം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള ഉൽപ്പന്നങ്ങളും അസംസ്കൃത വസ്തുക്കളും ശേഖരിക്കുക ഇതിനെ ആവശ്യമുള്ള മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കുക എന്ന ഒരു വ്യാപാര തന്ത്രം കൂടി യു എ ഇ രാജ്യങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നും മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിൽ നിന്നും അവർ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇന്ത്യൻ കയറ്റുമതി പ്രധാനമായിട്ടും അവരുടെ ഉപഭോഗത്തിനാണ് ഭക്ഷ്യവസ്തുക്കളാണ് ഇന്ത്യയുടെ വസുമതി അരി ഇറക്കുമതി ചെയ്യാതെ ഏതെങ്കിലും യു എ ഇ രാജ്യത്തിന് കഴിച്ചുകൂട്ടാൻ പറ്റുമോ എന്ന് സംശയമുണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടും പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് ഇറക്കുമതിയും ചെയ്യുന്നുണ്ട് ഈ വ്യാപാരം അത്ര പെട്ടെന്നൊന്നും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് ഈ വ്യാപാരങ്ങളൊന്നും അത്ര പെട്ടെന്ന് അവസാനിക്കുന്ന കൂട്ടത്തിലല്ല കാരണം അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഭക്ഷ്യക്ഷാമം രൂപപ്പെടുന്നുണ്ട് ഈ ഭക്ഷ്യക്ഷാമം മുതലാക്കിക്കൊണ്ട് പല രാജ്യങ്ങളും വില വർദ്ധിപ്പിക്കുന്നുണ്ട് ആഭ്യന്തര വിപണിയിൽ വില വർധിക്കുന്നുണ്ട് അതൊക്കെ പരിഹരിക്കാനായി ഇന്ത്യ തന്നെ സ്വയം കയറ്റുമതിയിൽ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം പഞ്ചസാരയുടെയും അതുപോലെ തന്നെ ഗോതമ്പിൻ്റെയും കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ആദ്യം അതിൽ ആശങ്ക പ്രകടിപ്പിച്ചത് ഈ മധ്യേഷ്യൻ രാജ്യങ്ങളാണ് എന്നോർക്കണം അങ്ങനെയുള്ള രാജ്യങ്ങൾ ഒരു സുപ്രഭാതത്തിൽ കയറ്റുമതിയെ ബാധിക്കും വിധം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട് വെബ്ഡെസ്ക് ന്യൂസ്